ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ് അഹ്കാമുൽ ഇസ്ലാമിന്റെ 2022 പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്റ്റ് മുതൽ എന്താണ് വരുന്നത്? കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. ശരിയുത്തരം അടയാളപ്പെടുത്തണം. ഒന്നെന്താണ്? പഠനാവശ്യത്തിന് മുസ്ഹഫ് തൊടാൻ ഉലൂ വേണ്ട. പഠനാവശ്യത്തിന് മുസ്ഹഫ് തൊടാൻ ഉലൂ വേണ്ട. ആർക്കാണ്? വൃദ്ധന്മാർക്ക്, സ്ത്രീകൾക്ക്, വകതിരിവായ ചെറിയ കുട്ടികൾക്ക്. ആർക്കാണ് നമ്മൾ പഠിച്ചത്? വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് മുസ്ഹഫ് തൊടാനും എടുക്കാനും ഉലൂ വേണ്ട നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്കത് ശരിയടയാളപ്പെടുത്താം. അടുത്തത് എന്താണ്? ഉലൂഇൽ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? നിയ്യത്ത്. എന്തായിരുന്നു നിയ്യത്ത്? നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉലൂ എന്ന ഫള്ളിനെ ഞാൻ വീട്ടുന്നു എന്ന് മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ കരുതണം. അപ്പം ഉലൂഇൽ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിയ്യത്ത് ചെയ്യണം. മനസ്സിലാക്കാം. അടുത്തതാ, ഉലൂഇ ചെയ്യാൻ പറ്റാത്ത വെള്ളം. ഉലൂഇ ചെയ്യാൻ പറ്റാത്ത വെള്ളം ഏതാണെന്നാ? പുഴയിലെ വെള്ളം തുഹൂറാണ്. തേങ്ങാവെള്ളം തോഹിർ. കടലിലെ വെള്ളം തുഹൂർ. അപ്പൊ ഇതിൽ ഏത് വെള്ളം കൊണ്ടാണ് ഉലൂ ചെയ്യാൻ പറ്റാത്തത്? തോഹിറായ വെള്ളം കൊണ്ട് ഉലൂ ചെയ്യേണ്ടത്. അപ്പൊ തുഹൂറായ വെള്ളം കൊണ്ടാണ് ഉലൂ ചെയ്യാൻ പറ്റുക. ഉലൂവിന്റെ ഷർത്തിൽ ഒന്നാമത്തേത് വെള്ളം തുഹൂറായിരിക്കലാണ്. വെള്ളം തുഹൂറായിരിക്കൽ ഉലൂവിന്റെ ഷർത്താണ്. നമ്മൾ പഠിച്ചതാണ് വെള്ളം തുഹൂറായിരിക്കൽ ഉലൂവിന്റെ ഷർത്താണ്. അപ്പൊ ഇവിടെ തോഹിറായ വെള്ളം കൊണ്ട് ഉലൂ ചെയ്യാൻ പറ്റില്ല. തോഹിറായ വെള്ളമാണ് തേങ്ങാവെള്ളം. അതുപോലെ നാരങ്ങാ വെള്ളം, ഇളനീർ വെള്ളം, ജ്യൂസ്, ചായ, അതൊക്കെ തോഹിറാണ്. മനസ്സിലാക്കുക. അടുത്ത് നാലാമത്തത്, നജസല്ലാത്ത ശവം. നജസല്ലാത്ത ശവം, അതായത് ചത്തു കഴിഞ്ഞാലും നജസല്ല. കോഴി ചത്താ നജസാണ്, പ്രാവ് ചത്താ നജസാണ്, വെട്ടുകിളി ജറാദ് എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്, അതിനാണ് ഈ വെട്ടുകിളി എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്താണ്? നജസല്ല. അത് ചത്താലും നജസല്ല. മനുഷ്യർ മരണപ്പെട്ടാൽ മയ്യത്ത് നജസല്ല. അതുപോലെ മത്സ്യം, മത്സ്യം നമ്മൾ പിടിച്ചാ ചാവും, അത് പിന്നെ നജസല്ല. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ജീവൻ പോയതിനൊക്കെ നമ്മൾ ശവം എന്ന് പറയും. അപ്പൊ അതൊന്നും മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി ഇതൊന്നും നജസല്ല. അപ്പൊ മനസ്സിലാക്കുക. കോഴി, ആട് പോലുള്ള തിന്നൽ ഹലാലായ ജീവികള് ജീവൻ പോയാല് അത് നജസാണ്. പക്ഷെ നമ്മൾ അറുത്ത് കഴിക്കും കോഴിനൊക്കെ, അപ്പൊ അത് നജസല്ല. മനസ്സിലാക്കുക. അടുത്തത് ഉലൂഇന്റെ ഫർളുകൾ. ഉലൂഇന്റെ ഫർളുകൾ എത്രയാണ്? ആറെണ്ണം അല്ലേ. ഉലൂഇന്റെ ഫർളുകൾ ആറാണ്. നെയ്യത്ത്, മുഖം മുഴുവൻ കഴുകുക, രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, രണ്ട് കാലും ഞെരിയാൻ ഉൾപ്പെടെ കഴുകുക, തർത്തീബ്. ഇങ്ങനെ ആറ് കാര്യങ്ങൾ നമ്മൾ ഉലൂഇന്റെ ഫർളുകൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക. അടുത്തത് ഈമാനിന്റെ പകുതിയാണ്. ഈമാനിന്റെ പകുതിയാണ് എന്താണ്? അത്തഹൂർ ഷത്തുറുൽ ഈമാൻ. എന്താണ് ഈമാനിന്റെ പാതി നമ്മൾ പഠിച്ചത്? ശുചിത്വം. ശുചിത്വം ഈമാനിന്റെ പാതിയാണ്. അത്തഹൂർ ഷത്തുറുൽ ഈമാൻ, ശുചിത്വം ഈമാനിന്റെ പാതിയാണ്. അടുത്തത് വെള്ളം എന്നാണ് അർത്ഥം. വെള്ളത്തിന്റെ അറബി പദമാണ് ഇവിടെ ചോദിക്കുന്നത്. ഷത്തുറ്, ഷത്തുറ് എന്ന് പറഞ്ഞാൽ പകുതി. ഷത്തുറ് എന്ന് പറഞ്ഞാൽ പകുതി. കലാം, കലാം എന്ന് പറഞ്ഞാൽ ഖുർആൻ. ഖുർആനിന്റെ പേരാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കലാമുല്ലാഹി. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ എന്താ മാഉൻ? മാഉൻ എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പൊ അതിന് ശരി അടയാളപ്പെടുത്തുക. അടുത്തത് എന്താണ്? തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കൽ ഉലൂഇന്റെ എന്താണ്? ഷർത്താണ്. ഉലൂഇന്റെ ഷർത്താണ് തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കൽ. ഉലൂ ചെയ്യൽ തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കൽ ഉലൂഇന്റെ ഷർത്താണ്. അപ്പൊ മനസ്സിലാക്കുക. അതുപോലെ ചോദിക്കും മുഖം മുഴുവനും കഴുകൽ എന്താണ്? ഉലൂഇന്റെ ഫർളാണ്. തലയിൽ നിന്ന് അല്പം തടവൽ എന്താണ്? ഫർളാണ്. നീയത്ത്, ഉലൂഇൽ നീയത്ത് കരുതൽ എന്താണ്?
ഫർളാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക, ഷർത്തും ഫർളും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? സ്വർഗത്തിന്റെ കവാടങ്ങളുടെ എണ്ണം. സ്വർഗത്തിന്റെ കവാടങ്ങളുടെ എണ്ണം എത്രയാണ്? 6, 7, 8. ഏതായാലും നമ്മൾ പഠിച്ചത് 8. ഉളൂവിന്റെ ശേഷമുള്ള ദുആ, 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ചൊല്ലുക. ഈ ദുആ ചൊല്ലുന്നവർക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 അത് ശരി അടയാളപ്പെടുത്താം. അടുത്തത്, വകതിരിവാകാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. എന്ത്? മുസ്ഹഫ്. മുസ്ഹഫ് വകതിരിവാകാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. എന്ത്? എന്താണ് മുസ്ഹഫ്? മുസ്ഹഫ് വകതിരിവാകാത്ത ചെറിയ കുട്ടികളുടെ, അവർക്ക് മുസ്ഹഫാണോ എന്താന്നാ മനസ്സിലാകാത്ത പ്രായമുള്ള കുട്ടികളുടെ കയ്യിൽ മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല. മനസ്സിലാക്കുക. അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ്. ഒന്നാമത്തത് എന്താണ്? മുത്തനജ്ജിസ്. എന്താണ് മുത്തനജ്ജിസ്? നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജ്ജിസ്. നജസ് കൊണ്ട് മലിനമായതാണ്. നജസ് കൊണ്ട് മലിനമായത്. അപ്പൊ അതിന്റെ ബി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ബി, നജസ് കൊണ്ട് മലിനമായതാണ് മുത്തനജ്ജിസ്. അത്തഹൂറു. തൊഹൂറ് എന്താണ്? ശുചിത്വം എന്നാണ് അർത്ഥം. അത്തഹൂറ് ശുചിത്വം. അപ്പൊ അതിന്റെ ഡി എഴുതാം. ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ അതിന്റെ എ എഴുതാം. തർത്തീബ്. തർത്തീബ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർളുകൾ ക്രമപ്രകാരം ചെയ്യുന്നതിനാണ് തർത്തീബ് എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചു. അപ്പൊ അവിടെ ക്രമപ്രകാരം ചെയ്യൽ, തർത്തീബ്. അപ്പൊ അതിന്റെ ഇ എഴുതാം. മുഅല്ലൽ. മുഅല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നായ, പന്നി എന്നീ നജസുകൾ. മുഅല്ലൽ. നായ, പന്നി എന്നീ നജസുകൾക്കാണ് മുഅല്ലൽ എന്ന് പറയുന്നത്. നായ, പന്നി എന്നീ നജസുകൾക്ക് മുഅല്ലൽ എന്ന് പറയും. നമ്മൾ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അവ കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. മുഅല്ലലായ നജസ് കൊണ്ട് മലിനമായത് 7 തവണ കഴുകണം. അപ്പൊ അവർക്ക് മനസ്സിലാക്കുക. അടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഡാഷ് ലാ ശരീക ലഹു. അള്ളാഹുവിന്റെ ദിക്റ്. ദുആയിലും ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ മനസ്സിലാക്കുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ദുആവും ദിക്റും തുടങ്ങുന്നത് തന്നെ. അപ്പൊ വഹ്ദഹു ലാ ശരീക ലഹു അവിടെ എഴുതി കൊടുക്കുക, വഹ്ദഹു. അടുത്തതാ, അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. ദുആയിലുള്ളതാണ്. അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. അപ്പൊ ഇതുപോലെ എന്തായാലും വരാൻ സാധ്യതയാണ് ദുആവും ദിക്റൊക്കെ. അൽഹംദുലില്ലാഹില്ലദീ ഡാഷ് ജഅലൽ മാ തുഹൂറ. അങ്ങനെ വരാം. മനസ്സിലായില്ലേ? അൽഹംദുലില്ലാഹില്ലദീ ഡേഷ് തരും. അപ്പൊ നമുക്ക് അവിടെ ജാലൽ മാ തുഹൂറ എന്ന് എഴുതാൻ കഴിയണം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ദുആവും ദിക്റൊക്കെ. അടുത്തത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത ഡാഷ് വതൂബു ഇലൈക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക. അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്തഗ്ഫിറുക അത് എഴുതാ. അടുത്തതാ, വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ ഡാഷ് വസഹബിഹി വസല്ലം വയലാ ആലിഹി വസ്വബിഹി വയലാ ആലിഹി വസ്വബിഹി വസല്ലം. അപ്പൊ ദുആവും ദിക്റും നന്നായി മനസ്സിലാക്കുക. ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്, മനസ്സിലാക്കുക. അടുത്തത്, അഷ്ഹദു അന്ന ഡാഷ് അബ്ദഹു വറസൂലുഹു. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദഹു വറസൂലുഹു. അപ്പം അന്ന മുഹമ്മദൻ എന്നാണ് ഇവിടെ എഴുതാന്. ബാക്കി അബ്ദഹു വറസൂലുഹു ഇവിടെ ഉണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദഹു വറസൂലുഹു. അപ്പൊ ഒക്കെ മനസ്സിലാക്കുക കേട്ടോ, എന്നിട്ട് പഠിക്കുക. അടുത്തത്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഏതാണ്? ഏത് വെള്ളം കൊണ്ടാണ് നജസായത് ശുദ്ധിയാക്കേണ്ടത്? ഏത് വെള്ളം കൊണ്ടാണ് നജസായത് ശുദ്ധിയാക്കേണ്ടത്? തുഹൂറായ വെള്ളം കൊണ്ടാണ് നജസ് ശുദ്ധിയാക്കേണ്ടത്. നജസ് ശുദ്ധിയാക്കേണ്ടത് തുഹൂറായ വെള്ളം കൊണ്ടാണ്. അപ്പൊ നമുക്ക് തുഹൂറായ എന്ന് എഴുതാം. തുഹൂറായ വെള്ളം കൊണ്ടാണ് നജസ് ശുദ്ധിയാക്കേണ്ടത്. അടുത്ത്, ജീവനുള്ള ആടിന്റെ
ജീവനുള്ള ആടിന്റെ വേർപിരിഞ്ഞ രോമൻ നജസാണോ? അല്ല, ജീവിതകാലത്ത് അവയിൽ നിന്ന് വേർപിരിഞ്ഞ രോമൻ നജസല്ല. കോഴി, പ്രാവ്, പക്ഷികൾ ഇതിൻ്റെ ഒന്നും രോമം ജീവിതകാലത്ത് വേർപിരിഞ്ഞതാണെങ്കിൽ അത് നജസല്ല. എന്നാൽ അവ ജീവനില്ലാത്ത കാലത്ത് വേർപിരിഞ്ഞതാണെങ്കിൽ, ജീവനില്ലാത്ത സമയത്ത് അതിൽ നിന്ന് വേർപിരിഞ്ഞൊരു രോമമാണെങ്കിൽ അത് നജസാണ്. അപ്പോൾ മനസ്സിലാക്കുക, ജീവനുള്ളതിൽ നിന്ന് വേർപിരിഞ്ഞാൽ നജസല്ല, ജീവനില്ലാത്തപ്പം വേർപിരിഞ്ഞാൽ അത് നജസാണ്. മനസ്സിലാക്കുക. അടുത്തത്, അതിനു നേരെ കാൽ നീട്ടരുത്. ഏതിനു നേരെയാണ്? മുസ്ഹഫിനു നേരെ. മുസ്ഹഫിനു നേരെ കാൽ നീട്ടരുത്, അതിനോട് ആദരവ് കാണിക്കരുത്. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ മുസ്ഹഫ് എഴുതാം. അടുത്തത്, ഉളൂയിൻ്റെ ഒന്നാമത്തെ ഫർളേത്? ഉളൂയിൻ്റെ ഒന്നാമത്തെ ഫർളെന്താണ്? നീയത്ത്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, നീയത്താണ് ഒന്നാമത്തെ ഫർള്. അപ്പോൾ അതങ്ങനെ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളൊരു ചോദ്യമാണ്. ഉളൂയിൻ്റെ ഒന്നാമത്തെ ഫർളേത്? ഉളൂയിന് ആറ് ഫർള്, ഒന്നാമത്തത് നീയത്ത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്ക് കേട്ടോ. അടുത്തത്, കടലിലെ വെള്ളം തൊഹൂറോ തോഹിറോ? കടൽ വെള്ളം ശുദ്ധിയുള്ളതാണ്, അപ്പോൾ അതെന്താണ്? തൊഹൂറാണ്. അപ്പം നമുക്ക് അവിടെ തൊഹൂർ എന്ന് എഴുതാം. ഇതുപോലെ ഇളനീർ വെള്ളം തൊഹൂറോ തോഹിറോ എന്ന് ചോദിച്ചാലോ, അത് തോഹിറാണ്. ശുദ്ധിയുള്ളതാണെങ്കിലും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല, അപ്പം അവിടെ തോഹിർ എന്ന് എഴുതാം. അടുത്തത്, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ശുദ്ധിയുള്ളവരെ ആരൊക്കെ ഇഷ്ടപ്പെടും? ശുദ്ധിയുള്ളവരെ ആരൊക്കെയാണ് ഇഷ്ടപ്പെടുക? അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. നമ്മൾ ഒന്നാമത്തെ പാഠത്ത് തന്നെ പഠിച്ചതാണ് അല്ലേ. ശുദ്ധിയുള്ളവരെ അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. അപ്പോൾ അത് എഴുതുക. അടുത്തത്, നിസ്കാരത്തിന് സമയമായ ശേഷമേ ഉളൂ ചെയ്യാവൂ. ആര് ആരാണ്? മൂത്രസ്രാവം പോലുള്ള രോഗമുള്ളവർ, അവർ നിസ്കാരത്തിൻ്റെ സമയമായതിനു ശേഷമേ ഉളൂ ചെയ്യാവൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്താ, മൂത്രസ്രാവം പോലുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമായ ശേഷമേ ഉളൂ ചെയ്യാവൂ. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത്, ഉളൂയിന് ശേഷം ദുആ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉളൂവിൻ്റെ ശേഷം ദുആ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അതാണ്, സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം. അടുത്തത്, ഒരു വസ്ത്രത്തിൽ മൂത്രമായാൽ അത് എങ്ങനെ ശുദ്ധിയാക്കും? എങ്ങനെ ശുദ്ധിയാക്കും? നജസിൻ്റെ മണം, നിറം, രുചി എന്നിവ പോകുന്നതുവരെ തൊഹൂറായ വെള്ളം കൊണ്ട് കഴുകണം. അങ്ങനെയാണ് മൂത്രമായത് ശുദ്ധിയാക്കേണ്ടത്. നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ പോകുന്നതുവരെ, എന്നിവ നീങ്ങുന്നതുവരെ, നിങ്ങൾ ഏത് വാക്കാണ് പഠിച്ചറിയില്ല, എന്നിവ നീങ്ങുന്നതുവരെ തൊഹൂറായ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കണം. അതാണ് എഴുതേണ്ടത്. അടുത്തതാ, നായ, പന്നി ഇവ കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധീകരിക്കണം? എങ്ങനെ ശുദ്ധീകരിക്കണം? നായ, പന്നി എന്നിവ കൊണ്ട് മലിനമായത് ഏഴ് തവണ കഴുകുകയും അതിൽ ഒരു തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവലും നിർബന്ധമാണ്. അപ്പം നായ, പന്നി എന്നിവ കൊണ്ട് മലിനമായത് ഏഴ് തവണ കഴുകുകയും അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കലും നിർബന്ധമാണ്. അപ്പം അത് എഴുതുക. അടുത്തത്, നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത്. നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? നജസിൽ നിന്ന് ശുദ്ധിയാവൽ. നജസിൽ നിന്ന് ശുദ്ധിയാവൽ, അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്താണ്. അപ്പം നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ ഒരു ബൈത്തായിട്ടാണ് അത് പഠിച്ചിരുന്നു. ഈ പാഠത്തിൽ ഒന്നാമത്തെ പാഠത്ത് പറയുന്നുണ്ട്, നജസുകൾ രണ്ടു വിധം, ചെറുതും വലുതും. അപ്പോൾ നമ്മളെന്താ പാട്ടിൽ പഠിച്ചത്? ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക, അതാണ് ഒന്നാമത്തെ ഷർത്ത് നിസ്കാരത്തിൻ്റെ. അപ്പോൾ അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവൽ, അങ്ങനെയും എഴുതാം. നജസിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവൽ, അതാണ് നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ ഷർത്ത്. അടുത്ത്, നാം എവിടെയെല്ലാം ശുദ്ധി വരുത്തണം? എവിടെയെല്ലാം ശുദ്ധി വരുത്തണം? വീട്, പരിസരം, ശരീരം, വസ്ത്രം എല്ലാം ശുദ്ധി വരുത്തണം.
വീട്, ശരീരം, വസ്ത്രം എല്ലാം ശുദ്ധി വരുത്തണം. അടുത്തതാ വാഞ്ചല്ല മിനസ്സമായി മാന്തുഹൂറ സാരഴുത. എന്താണ്? ആകാശത്ത് നിന്ന് തുഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. വാഞ്ചല്ല മിനസ്സമായി മാന്തുഹൂറ, ആകാശത്ത് നിന്ന് തുഹൂറായ വെള്ളം നാം ഇറക്കിയിരിക്കുന്നു. അപ്പൊ ഒക്കെ മനസ്സിലാക്കുക. അപ്പൊ ഇത് പാഠത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മുമ്പ് ചെയ്ത ചോദ്യ പേപ്പറിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക, ചോദ്യ പേപ്പറിലുള്ള ചോദ്യങ്ങൾ എന്തായാലും നന്നായി മനസ്സിലാക്കി പഠിക്കുക. 90% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇങ്ങനെ ചോദ്യ പേപ്പറിൽ വരിക. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.